നമസ്കാരം. കോട്ടയം അയ്മനത്ത് 50 വയസ്സുള്ള ബിനു എന്നു പേരുള്ള ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു. ബാങ്കിൻ്റെ പീഡനം മൂലമാണ് ആത്മഹത്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് തെളിയിക്കുന്നത്. ആ മനുഷ്യൻ പറയുന്നു, തനിക്ക് ഒരു സാവകാശവും നൽകി ഒരു ചെറിയ ചെരുപ്പ് കട അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെരുപ്പ് കട അയാൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കർണാടക ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്നും അയാൾ ലോൺ എടുത്തു. കൃത്യമായി അയാൾ അടയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. അയാളുടെ മകൾ വളരെ കണ്ണീരോടുകൂടി പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായും അത് വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ തണലിൽ കഴിയുന്നവർക്കുണ്ടാവുന്ന ഒരു വിടവ് അത് നികത്തുക അത്ര എളുപ്പമല്ല. ആ മനുഷ്യൻ്റെ സാന്നിധ്യവും അയാളുടെ ജീവിതവും അയാളുടെ സമ്പത്തുമൊക്കെ ആ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മരണത്തിന് എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ പിന്നിൽ ആരുടെയെങ്കിലും കറുത്ത കരങ്ങളുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ ബാങ്ക് അധികൃതർ പറയുന്നത്, ഞങ്ങൾ നിയമപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ്, ചെയ്യാവുന്ന വഴികളെല്ലാം പരിപാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുത്തത്, ഭീഷണിപ്പെടുത്തി എന്നത് തെറ്റായ വാദമാണ്, സാവകാശം ആവശ്യത്തിന് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് ബാങ്ക് അധികാരികൾ പറയുന്നത്. എവിടെ ജപ്തി നടപടിക്രമങ്ങൾ ഉണ്ടായാലും ആത്മഹത്യാ ശ്രമമോ ആത്മഹത്യയോ ഉണ്ടാവാറുണ്ട്. ആത്മഹത്യ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും വലിയ വേദനയും രോദനവും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകൾ ന്യായീകരണം പറയാറുമുണ്ട്. ഇവിടെ നിയമം ബാങ്കുകൾക്ക് അനുകൂലമാണ്, മനുഷ്യത്വം പണമടയ്ക്കാനുള്ള മനുഷ്യർക്കും. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ലോൺ എടുക്കുമ്പോൾ ചില കരാറുകളിൽ ഒപ്പുവെക്കുന്നു, ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ ലോൺ എടുക്കുമ്പോൾ ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ശേഷി ലോൺ എടുക്കുന്ന ആൾക്കുണ്ടോ എന്ന് നോക്കുക എന്നത്. ശേഷി ഇല്ലാത്തവർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ലോൺ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ അവരുടെ ആസ്തി തിരിച്ചെടുക്കാം. പലപ്പോഴും സാധാരണക്കാരൻ മനുഷ്യർ വഴിയാധാരമാകും, കാരണം അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടും. അപ്പോൾ ഈ രോദനവും വേദനയും രോഷവും ഒക്കെ ഉണ്ടാവും. ബാങ്കുകാരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? കാരണം അവരുടെ പണം അവർ കടം കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടാനാണ്, പലിശ സഹിതം. അത് കിട്ടുന്നില്ലെങ്കിൽ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. നിയമപരമായി നിയമം വിട്ട് അവർ പെരുമാറിയാൽ, അവർ മനുഷ്യത്വപരമായ സാവകാശം കൊടുത്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതേസമയം ഒരാൾ ഒരു കച്ചവടം നടത്തുന്നു, ആ കച്ചവടം പൊളിഞ്ഞു പോകുന്നു. പൊളിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അയാൾ എന്ത് ചെയ്യും? അയാൾ എങ്ങനെ തിരിച്ചടയ്ക്കും? ഈ സാഹചര്യവും പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇത്തരം സാഹചര്യത്തിന് ഈ ആത്മഹത്യ ചെയ്യുന്നവരെ പഴിപറഞ്ഞിട്ടോ ബാങ്കിനെ പഴിപറഞ്ഞിട്ടോ കാര്യമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്നവരെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക, സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ബാങ്കുകളുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം, പാവപ്പെട്ടവരുടെ ജീവനും മുമ്പോട്ട് കൊണ്ടുപോകണം, മറ്റ് NGOകൾ ചാരിറ്റി സംഘടനകൾ സമ്പത്തുള്ളവർ അവർ സഹായിക്കുക. അത്തരത്തിൽ മനുഷ്യത്വപരമായ ഒരു സമീപനവും സാഹചര്യവും ഉണ്ടാവുക മാത്രമേ പരിഹാരമുള്ളൂ. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾക്ക് പരിഹാരവും ഉണ്ടാക്കാം. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഈ നാട് മുഴുവൻ ദുരിതമനുഭവിക്കുന്നത്. പുതുപ്പള്ളിയിൽ മത്സരിച്ചു തോറ്റ DYFI നേതാവ് ജേക്ക് സി തോമസ് വളരെ വികാരപരമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് കണ്ടു. ജേക്ക് സി തോമസ് ഈ മരിച്ച ബിനുവിന്റെ മൃതദേഹം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ ജാഥയും പ്രതിഷേധവും നടത്തി. പ്രതിഷേധിച്ചത് DYFI ആണ്. വളരെ വികാരപരമായി, നമ്മുടെ നാടിന് എന്തു പറ്റി? ഇങ്ങനെ ബാങ്കുകൾ കൊള്ളയടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ പാവപ്പെട്ടവർ ജീവിക്കും? ഈ നരാധമന്മാർക്കെതിരെ, ബാങ്കിനെതിരെ കേസെടുത്തേ മതിയാവൂ, അതിന് കളക്ടറോ SPO DYSP ഒക്കെ സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഞങ്ങൾ സമരം തുടരും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ജേക്ക് സി തോമസ് ആവശ്യപ്പെട്ടതനുസരിച്ച് കളക്ടറോ SPO ഒക്കെ എത്തിയോ, അങ്ങനെയാണോ സമരം നിർത്തിയത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ജേക്ക് സി തോമസിന് ഒരു ഭീഷണിപ്പെടുത്തലുണ്ട്. കോട്ടയത്ത് ഈ ബാങ്ക് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഭീഷണിപ്പെടുത്തൽ. ഒപ്പം ജേക്ക് സി തോമസിന്റെ ഒരു കണ്ണുനീരുണ്ട്, ഒരു ഒന്നൊന്നര കണ്ണുനീർ. മൃതദേഹം എടുത്തു വെച്ചുകൊണ്ട് തെരുവിൽ വന്ന് കുത്തിയിരിക്കേണ്ട ഒരു സമരത്തിന് എന്തുകൊണ്ട് DYFI നേതൃത്വമാകേണ്ടതായി വന്നു? നമ്മളുടെ നാട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പുതുതലമുറ ബാങ്കുകളുടെ ആവിർഭാവ കാലമാണ് നമ്മുടെ നാട്ടിലെമ്പാണ്. ബാങ്കിങ് ആപ്പുകളുടെയും മറ്റും പേരിൽ നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെടേണ്ട വന്ന അങ്ങേയറ്റം ദയനീയമായ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെയൊക്കെ കാരണക്കാർ ആരാണ്? ഏത് വിധേയും സാധാരണക്കാരായ മനുഷ്യന്റെ അവസാന ചില്ലിക്കാശിനെയും അവസാന നാണയത്തുട്ടിനെയും പലിശയുടെയും കൊള്ളപ്പലിശയുടെയും മറവിൽ അവരിൽ നിന്ന് പിഴിഞ്ഞൂറ്റിയെടുത്ത് തടിച്ചു വീർക്കാൻ വേണ്ടിയിട്ടാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പുതുതലമുറ ബാങ്കുകൾ ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് കർണാടക ബാങ്കിൽ നിന്നുണ്ടായിട്ടുള്ളത്.
ഇതെന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് പുതുതലമുറ ബാങ്കുകൾ മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഈ മൃതദേഹം വെച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതും ഒന്നെങ്കിൽ കോട്ടയം ജില്ലയുടെ ക്രമസമാധാന ചുമതലയുള്ള എസ് പിയോ DYSPയോ ഈ സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ കളക്ടറോ ADMO എത്തണം. അവർ വന്ന് ബോധപൂർവമല്ലാത്ത നരകത്തേക്ക് ഈ ബാങ്കിനും ഈ കൃത്യം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പിന്മേലല്ലാതെ DYFI ഈ സമരം ഇവിടുന്ന് അവസാനിപ്പിച്ചു പോകാൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം ഇത് കർണാടക ബാങ്ക് പോലെയുള്ള പുതുതലമുറ ബാങ്കുകൾക്കുള്ള താക്കീതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ കടയിൽ കയറി അയാളുടെ വ്യാപാരം നടത്തിയ ശേഷി ബാക്കിയായിട്ടുള്ള ചില്ലിക്കാശ് നാണയത്തൊട്ടുകളും പിടിച്ചു പറിച്ച് അതിൽ നിന്ന് ലാഭം ഊറ്റിക്കുടിച്ച് വളരാമെന്നാണ് കർണാടക ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി ഈ ബാങ്ക് കോട്ടയം നഗരത്തിൽ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് DYFI തീരുമാനിക്കും. അത് നിങ്ങൾക്കുള്ള താക്കീതാണ്, നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളണം. ഇത് കേട്ടപ്പോൾ എനിക്ക് പുച്ഛവും സഹതാവുമാണ് തോന്നിയത്. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇനി പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ DYFIക്കാർ തീരുമാനിക്കും എന്ന് പറയുന്നത് കൃത്യമായ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഈ നാട് ഈ പരുവത്തിലെത്തിയതിന് പ്രധാനപ്പെട്ട കാരണം DYFIക്കാരും CIT ക്കാരും SFIക്കാരും CPMക്കാരും ഇവിടെയുള്ള സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. അവർ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ ഇവിടെ സർക്കാർ സംവിധാനമുണ്ട്. എന്നാൽ ആ സർക്കാർ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് DYFI പറയുന്നു ഈ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. ഇത് സംരംഭകർക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. എല്ലാ സംരംഭങ്ങൾക്കും ചില പ്രതിസന്ധികൾ ഉണ്ടാവാം. ആ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനം നിയമലംഘനം നടത്തിയെങ്കിൽ നടപടിയെടുക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ നടപടിയെടുക്കട്ടെ. DYFIയും CPMും ഒക്കെ ഒരു സ്ഥാപനം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്ന് വെല്ലുവിളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ച് ജയിക്കിനെ തല്ലിത്തകർത്ത് നല്ല പരിചയമുള്ള സ്ഥിതിക്ക് ആ സ്ഥാപനവും ആ സ്ഥാപനത്തിന് വേണ്ടി പണം മുടക്കിയവരും ആ സ്ഥാപനത്തിലെ ജീവനക്കാരും എന്തു ചെയ്യും? അവരെങ്ങനെ ഊരുറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും? അവർ നിയമലംഘനം നടത്തിയെങ്കിൽ, അവർ ആ മനുഷ്യൻ്റെ ആത്മഹത്യക്ക് കാരണമായെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ചെയ്യേണ്ടത് JC തോമസോ DYFIയോ അല്ല. അതവിടെ നിൽക്കട്ടെ. ഈ ഭീഷണിക്ക് മുന്നോടിയായി JC തോമസിൻ്റെ ഒരു വിലാപകാവ്യമുണ്ട്. ഈ നാട് എന്തുകൊണ്ട് ഇങ്ങനെയായി, എങ്ങനെ പാവപ്പെട്ടവർ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തെ ഓർത്തുള്ള വല്ലാത്തൊരു വേദനയും സങ്കടപ്പെടുത്തലും. വീണ്ടും ചോദിക്കുന്നു, JK അല്പമെങ്കിലും ഉണുപ്പുണ്ടോ? തൃശൂർ ജില്ലയിലെ കരിവന്നൂരിൽ 300 കോടി രൂപയാണ് പാവപ്പെട്ട നിക്ഷേപകരുടേത് നിങ്ങളുടെ നേതാക്കന്മാർ അടിച്ചു മാറ്റിയത്. അത് കള്ളപ്പണം വെളുപ്പിക്കലും മറ്റുമായി 500 കോടിയിലേക്ക് കടക്കും. പക്ഷേ 300 കോടിയുടെ നിക്ഷേപകരെ പറ്റിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. അതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് സഖാക്കളാണ് പലരും, ഭൂരിപക്ഷവും. ആ നിക്ഷേപിച്ച മനുഷ്യരൊക്കെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചവരാണ്, രാജ്യത്തിന് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും പോയി ജോലി ചെയ്തവരാണ്. അവരുടെ ജീവിത സമ്പാദ്യം മക്കളെ കെട്ടിച്ചു വിടാൻ അല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി നിക്ഷേപിച്ചതാണ്. ആ പണം മുഴുവൻ നിങ്ങളുടെ നേതാക്കന്മാർ, അത് പ്രാദേശിക ലെവൽ മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെയുള്ള നേതാക്കന്മാർ അടിച്ചു മാറ്റി, എന്നിട്ട് വർഷങ്ങളായി അവർക്ക് ചികിത്സിക്കാനുള്ള പണം പോലും കൊടുക്കുന്നില്ല. നിരവധി പേർ ആത്മഹത്യ ചെയ്തു, നിരവധി പേരുടെ കുടുംബം തകർന്നു, രോഗത്തിനടിമപ്പെട്ട ചിലരെങ്കിലും ജീവിക്കാൻ കഴിയാതെ വേദനിക്കുന്നു, ചികിത്സിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് കണ്ണീരൊഴുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കൊടി പിടിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്ത കരിവന്നൂരിലെ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവിടെയുള്ള ഈ അഴിമതിക്കെതിരെ, പാവപ്പെട്ട മനുഷ്യരുടെ നിക്ഷേപത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല? എന്തുകൊണ്ട് കരിവന്നൂർ ബാങ്ക് പോലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് വെല്ലുവിളിക്കുന്നില്ല? കരിവന്നൂരിൽ അവസാനിക്കുമോ? നിയമസഭയിൽ സഹകരണ മന്ത്രി വാസവൻ പറഞ്ഞത് ഏതാണ്, 164 ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാ. അതിന് രേഖകൾ പുറത്തു വന്നു. 164 ബാങ്കുകളിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടവർ അവരിട്ട പണം അവർക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടാതിരിക്കുന്നു, ചികിത്സിക്കാൻ പണമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. മിണ്ടാട്ടമുണ്ടോ? ഈ നാട്ടിൽ എത്രയോ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ അടക്കം കണ്ണിൽ ചോരയില്ലാതെ സാധാരണക്കാരുടെ പെരുമാറും. നിങ്ങൾ ശബ്ദമുയർത്തും, ഇല്ല. എന്നിട്ട് കോട്ടയത്ത് പോയി നിങ്ങളിങ്ങനെ കള്ളക്കണ്ണിലൊഴുക്കുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് JK. എന്തിനാണ് നാട്ടുകാരെ സ്ഥിരമായി ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ആത്മാർത്ഥത വേണം, പറയുന്ന വാക്കുകൾക്ക് സത്യസന്ധത വേണം, ചെയ്യുന്ന പ്രവർത്തിക്ക്. അതൊന്നുമില്ലാതെ JK ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പിണറായിയുടെ പിൻഗാമിയായി വാഴാമെന്നാണ് കരുതുന്നതെങ്കിൽ ആ കാലം അവസാനിക്കുകയാണ്. ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നുണ പറയുന്നവർ, ഹിപ്പോക്രാറ്റുകൾ, അവരെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സത്യസന്ധരായ പൊതുപ്രവർത്തകർക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്ന കാലം വന്നിരിക്കുന്നു. ഈ കൊടും കൊള്ളയും ഈ കള്ളം പറച്ചിലും ഖജനാവ് ധൂർത്തടിക്കലും ഭീഷണിപ്പെടുത്തലും ഒക്കെ അവസാനിക്കുകയാണ്. പിണറായി സത്യത്തിന്റെ അന്ത്യലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് JK
നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരന രാഷ്ട്രീയക്കാരനാണ്. കാപട്യം ഉപേക്ഷിക്കുക, കള്ളത്തരങ്ങൾ ഉപേക്ഷിക്കുക, സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. എങ്കിലേ ആ ഭാവിയുടെ വിളക്ക് തെളിയൂ.